கிருஷ்ணா. നമ്മുടെ അധ്വാനത്തിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം എടുത്താ നമ്മൾ പാവങ്ങളെ സഹായിക്കുന്നത്. അല്ലാതെ കുടുംബസ്വത്തൊന്നും എടുത്ത് നമ്മൾ ദുർവിനിയോഗം ചെയ്യുന്നില്ല. രാധിക ഈ കുടുംബത്തിലെ ഒരു അംഗമായിട്ടാ ഇപ്പൊ എനിക്ക് തോന്നുന്നത്. അവളെ നമ്മൾ സഹായിക്കണം. ആ സർജറി നമ്മൾ നടത്തും. അല്ല കാവ്യ, അമ്മ ഇങ്ങനെ ഒരു കടുത്ത നിലപാടെടുത്താല് അമ്മേന്റെ ആങ്ങളെ കൂട്ടുപിടിച്ച് എന്നോട് മത്സരമല്ലേ? മത്സരിക്കട്ടെ. ഇപ്പൊ വെല്ലുവിളിച്ച് പിരിഞ്ഞിരിക്കുക. വെല്ലുവിളി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. കമ്പനിന്ന് മാനേജറാണല്ലോ, ഈ സമയത്ത് എന്താണോ? ആ ജെയിംസ് പറയൂ. എന്താ ഈ പറയുന്നേ? ശരി, എന്താ കൃഷ്ണ? നമ്മുടെ എല്ലാ അക്കൗണ്ടുകളും ഫ്രീസ് ചെയ്തിരിക്കുക. ആര് ചെയ്തായിരിക്കും എന്ന് അറിയത്തില്ലേ? ₹30 ലക്ഷം പോയിട്ട് ₹30 അവക്കൊക്കെ വേണ്ടി ചെലവാക്കാൻ ഞാൻ സമ്മതിക്കില്ല. വസ്തുക്കളും സ്വത്തുക്കളും ഒക്കെ കാവ്യയ്ക്ക് കൈകാര്യം ചെയ്യാൻ അധികാരം കൊടുത്തതേ എന്റെ ഭർത്താവാ, നിന്റെ അച്ഛൻ. ആ വിൽപത്രമെടുത്ത് കാവ്യ എനിക്ക് നേരെ ആയുധമാക്കിയ. ഈ ജയമോഹിനിയുടെ തനി സ്വഭാവം അവള് കാണും. ഒതുക്കും ഞാനെല്ലാത്തിനേ. സർജറിക്കുള്ള പണം എനിക്ക് സ്വരുക്കൂട്ടാൻ കഴിയണേ, അതിന് ഭഗവാൻ എന്നെ സഹായിക്കണേ. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഫൈനാൻസിയേഴ്സിൽ നിന്ന് എനിക്ക് പണം കിട്ടണേ. എല്ലാത്തിനും കൂടെ ഉണ്ടാവണേ കൃഷ്ണ.